ഇത് ആനന്ദേട്ടൻ തുടങ്ങുന്ന കമ്പനിയാണോന്ന്. പ്രിയങ്ക പറയുന്നത് പോലെ സംശയത്തിൽ നിന്ന് സത്യങ്ങൾ കണ്ടെത്തുന്നത്. നിന്റെ സംശയത്തിലും കാര്യമില്ലാതില്ല. ആന്റി, ക്യാഷിന്റെ കാര്യത്തിലാണെങ്കിലും കല്യാണിയുടെ അക്കൗണ്ടിൽ കോടികളുണ്ടെന്ന് അന്ന് തെളിയിച്ചതല്ലേ? ആന്റി ഒന്ന് ആലോചിച്ചു നോക്ക്. ഞാൻ ഇപ്പോഴാ അതിനെക്കുറിച്ച് ആലോചിച്ചത്. നീ പറഞ്ഞതിൽ കാര്യമുണ്ട്. ആന്റി, ആന്റിക്ക് അറിയില്ലെങ്കിലും അത് മണത്തറിയുന്ന ഒരാളുണ്ട്, പ്രിയങ്ക. ആന്റി പ്രിയങ്കയെ ഒന്ന് വിളിച്ചു നോക്കേ. പ്രിയങ്ക വിളിക്കുന്നില്ല. പ്രിയങ്ക എനിക്ക് നേരിട്ടൊന്ന് കാണണം. ഈ ലഡു നീ എനിക്ക് കൊണ്ടുവന്നതാന്നല്ലേ പറഞ്ഞത്? നല്ല ടേസ്റ്റ്, അതുകൊണ്ടാ. താങ്ക്സ് ആന്റി. ഏതായാലും സുബോണ, നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു. എന്താ അഭിനയം, അല്ലെ എന്താ ടൈമിങ്? സത്യം സുബോണ, ബ്രോയ്ക്ക് ഈ ഒറ്റ കാര്യത്തിലെ നിർബന്ധം ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, ഉച്ചവരങ്ങി ഉച്ചവരം. ശരി ശരി ശരി, അപ്പൊ രാവിലെ കമ്പനി വെച്ച് കാണാം. ഓക്കെ ശരി ശരി. സുബണ്ണന, മനസ്സിലായി മനസ്സിലായി. അഖിലാന്റെ കമ്പനി ഉദ്ഘാടനം ചെയ്യാന്ന് സമ്മതിച്ചതേ ആനന്ദ് തുടങ്ങാൻ പോകുന്ന കമ്പനിയാണെന്ന് അറിയാതെയാണെന്ന കാര്യം മറക്കരുത്. അതറിഞ്ഞ ഏത് നിമിഷം ആന്റി പിന്മാറും. അതെ, അത് ശരിയാ. അമ്മ അറിഞ്ഞ അതൊന്ന് പിന്മാറുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. പക്ഷെ നമ്മൾ അഞ്ചുപേർക്കല്ല മറ്റാർക്കും ഈ കാര്യം അറിയില്ലല്ലോ. നമ്മൾ അഞ്ചുപേരും ഒരു കാരണവശാലും ഇതാരോടും പറയാനും പോകുന്നില്ല. പിന്നെന്തിനാ നമ്മൾ പേടിക്കുന്നത്? സന്തോഷം കൊണ്ട് അരവിന്ദന്റെ കണക്കുകൾ വരെ തെറ്റുന്നു. അനിയൻ കുട്ടനെ മാറ്റി നിർത്തിക്കഴിഞ്ഞ അങ്കിൾ അടക്കം നമ്മൾ ആറു പേർക്ക് അറിയാം. അത് ശരിയാണല്ലോ. അതൊന്നുമല്ല അരവിന്ദ് ഇവിടെ പ്രശ്നം. വിലാസിനി ആന്റിക്ക് സംശയം തോന്നിയിട്ടുണ്ടോന്ന എനിക്ക് സംശയം. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കാം? പ്രത്യേകിച്ച് അഖിലാന്റിയുടെ ഗുഡ് ലിസ്റ്റില്ല ഇപ്പോഴും വിലാസിനി ആന്റി. ഞാനൊരു കാര്യം പറഞ്ഞ അരവിന്ദൻ എന്നോടൊന്നും തോന്നരുത്. നാളത്തെ ഉദ്ഘാടനത്തിന് കല്യാണിയുടെ പ്രസൻസ് ഉണ്ടാവരുത്. അവളെ അവിടെ കണ്ട ആന്റിയുടെ മനസ്സിൽ സംശയം ഉണ്ടാവും. സംശയം മാത്രമല്ല, ചിലപ്പോ ഉദ്ഘാടനം തന്നെ നടന്നു എന്ന് വരില്ല. നാളെ അമ്മ ഉദ്ഘാടനത്തിനെത്തിയില്ലെങ്കില് ബ്രോ കമ്പനിയോടൊന്നും തോന്നുന്നുണ്ടെന്നു. അതെ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് കല്യാണി ആ ചടങ്ങിൽ ഉണ്ടാവരുതെന്ന്. അല്ല, കല്യാണി വരരുതെന്ന് പറഞ്ഞ ബ്രോ എന്നെ സമ്മതിക്കും തോന്നുന്നുണ്ടോ? അതുമില്ല. കല്യാണി വരാതിരിക്കും, ആ മനസ്സെനിക്കറിയാം. ഞാൻ തന്നെ പറഞ്ഞ കല്യാണി ഒഴിവാക്കാം. എന്താ പോരെ? മതി. അങ്ങനെയാണെങ്കിൽ കല്യാണിയുടെ ആബ്സെൻസിൽ നാളെ എ കെ ഹെർബൽ ബ്യൂട്ടി പ്രോഡക്ട്സ് ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഉടമയായ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി ഉദ്ഘാടനം ചെയ്യുന്നു. ഇനി നമുക്ക് അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ നോക്കാം. അത്യാവശ്യ സ്റ്റാഫുകൾ മതിയെന്നാണ് അഖിലാന്റി പറഞ്ഞത്. ഞാൻ ചെയ്തോളാം. ഓ,
പൊട്ടിയാണെങ്കിലും ആ ജയന്തി പറഞ്ഞതാ ശരി. തൃശ്ശംബരത്തെ അഖിലാണ്ടേശ്വരിയെ കൊണ്ട് തന്നെ ആ കമ്പനി ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വ്യക്തമായൊരു പ്ലാൻ ഉണ്ടായിരിക്കും. എന്നുവെച്ചാ അത് ആനന്ദ് തുടങ്ങാൻ പോകുന്ന കമ്പനിയാണെന്നാണോ പ്രിയങ്ക പറഞ്ഞു തരുന്നത്? വെറും പറച്ചിലല്ല, അടിവരയിട്ട് പറയ. ആ കമ്പനി ആനന്ദിന് വേണ്ടിയുള്ളത് തന്നെയായിരിക്കണം. ഇതുവരെ ഇല്ലാത്ത സുബ്രൂന്റെ ഒരു പുതിയ കസിൻ ദുബായിൽ നിന്നും കമ്പനി തുടങ്ങാൻ അവതരിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ അത് വിശ്വസിക്കാൻ തക്ക മണ്ടത്തരം ഉണ്ടോ വിലാസിനെ ആന്റിക്ക്? ജയന്തി പറഞ്ഞപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയത്. ഇപ്പോ നിങ്ങളും കൂടി പറഞ്ഞപ്പോ ഞാനത് ഉറപ്പിച്ചു. ഇത് ആനന്ദിന് തുടങ്ങുന്ന കമ്പനി തന്നെ ആയിരിക്കും. പക്ഷേ അങ്ങനെ ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ അതിന് മുതൽ മുടക്ക് വേണ്ടേ? അതാര് കൊടുത്തു? ശിവരാമേട്ടനും അരവിന്ദും കൂടെ ഇല്ലേ? അതും അല്ലെങ്കിൽ കല്യാണിയുടെ പേരില് ബാങ്കിലുണ്ടായിരിക്കുമല്ലോ കോടികള്. ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നതിന് ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കൊടുത്ത ശമ്പളം. ഈ കഷ്ടപ്പാടിനിടയില് ആനന്ദ് അഭിമാനം മറന്ന ആ പണം ഉപയോഗിക്കും. നിങ്ങൾ നോക്കിക്കും. അതിന്റെ ഒന്നും നയാ പൈസ എടുക്കില്ല ആനന്ദ്. കൂടെ കിടക്കുന്നവനെ രാപ്പനെ അറിയൂ എന്നൊരു പഴമൊഴിയുണ്ട്. വിലാസിനെ എന്റെ തൃച്ചംബരത്തുണ്ടായിട്ടും ആനന്ദിനെ കുറിച്ചൊന്നും പഠിച്ചിട്ടില്ല. ആനന്ദ് തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ മകനാ. അവൻ ഇനി തെരുവിലിറങ്ങി ഭിക്ഷ എടുക്കേണ്ടി വന്നാലും തൃച്ചംബരത്തുനിന്ന് ഒരു സഹായവും സ്വീകരിക്കില്ല. കമ്പനി തുടങ്ങാൻ പോകുന്നത് ആനന്ദിന് വേണ്ടിയെന്നാണല്ലോ കുറച്ചു മുമ്പേ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ കിട്ടി ഈ പണം ആനന്ദിന്? ആന്റി ആന്റി പറഞ്ഞതനുസരിച്ച് നാളെ കമ്പനിയുടെ ഉദ്ഘാടനം. അങ്ങനെയാണെങ്കിൽ ആനന്ദിന് കമ്പനി തുടങ്ങാനുള്ള മൂലധനം എവിടെ നിന്ന് കിട്ടി എന്നുള്ള അന്വേഷണത്തിലേക്കല്ല പോയേണ്ടത്. പിന്നെ ആന്റി ആ പേഴ്സ് ഇങ്ങോട്ട് എടുത്ത്. ഇത് ഹെഡ്. ആന്റി പറയും, ടെയിലോ ഹെഡോ? ടെയിൽ. നീ തുറക്ക്. ആന്റി ആന്റി പൊയ്ക്കോ, രാത്രിയായില്ലേ, പൊയ്ക്കോ. ഹലോ, ചായ. സമയം ഒത്തിരിയായി കേട്ടോ. ദേ ഈ സമയത്ത് ചായ കുടിച്ച ഉറക്കം വരില്ല കേട്ടോ. നാളെ കമ്പനിയുടെ ഉദ്ഘാടന, അത് മറക്കണ്ട. ഇത് കമ്പനി രജിസ്ട്രേഷന്റെ പേപ്പർ കല്യാണി. ഇതുപോലുള്ള കുറെ അർജന്റ് ജോലി ചെയ്തിട്ട് ഇന്ന് ഉറങ്ങാൻ പറ്റൂ. അല്ലെങ്കിലും ഇന്ന് എന്റെ വലിയൊന്നിനും പെട്ടെന്നൊന്നും ഉറക്കം വരില്ലെന്നൊക്കെ എനിക്കറിയാം. അതാ കല്യാണി, നാളെ പുതിയ കമ്പനി തുടങ്ങുന്നതിന്റെ ടെൻഷൻ കൊണ്ട് ഉറക്കം വരില്ലെന്നാണോ? 17 കമ്പനി നടത്തിയ വലിയ കുഞ്ഞിന് ഒരു കൊച്ചു കമ്പനി തുടങ്ങുമ്പോ എന്ത് ടെൻഷൻ വരാനാ? ടെൻഷൻ കൊണ്ട് ഉറക്കം വരില്ലെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്, സന്തോഷം കൊണ്ട് ഉറക്കം വരില്ലെന്നാ. ഇത് കമ്പനി തുടങ്ങുന്നതിന്റെ സന്തോഷമൊന്നും അല്ല, അഖില മാഡം കമ്പനി ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ സന്തോഷം. എന്നാ ഞാൻ പറഞ്ഞു ശരിയല്ലേ? നീ പറഞ്ഞിട്ടുള്ളത് എന്താ കല്യാണി അസത്യമായിട്ടുള്ളത്? തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി എന്ന എന്റെ അമ്മ വന്ന് നമ്മുടെ പുതിയ കമ്പനിയുടെ ഉദ്ഘാടനം നിർവഹിക്കാന്ന് പറഞ്ഞ അതൊരു ചെറിയ കാര്യമാണോ?
ആ കയ്യ് ഇതുപോലൊന്നുമല്ല, അത് നല്ല രാശിയുള്ള കയ്യ. ഞാനൊരു തമാശ പറഞ്ഞല്ലേ എന്റെ കുട്ടിയോളെ, ഈ കൈക്ക് ഐശ്വര്യം ഇല്ലെന്ന് ഞാൻ പറയില്ല. ഈ കൈക്ക് ഐശ്വര്യം ഇല്ലെന്നേ ഈ ലോകത്ത് ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. അങ്ങനെ ഐശ്വര്യം ഇല്ലായിരുന്നെങ്കിലേ എനിക്ക് താലിമാല കിട്ടുമോ, കൊല്ലോഞ്ഞിനെ കിട്ടുമോ? അത്ര വലിയ ഭാഗ്യമാണോ എന്നെ കിട്ടിയത്? പിന്നെ ആകാശത്ത് ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ പോലെ ഒരാളെ ഇങ്ങനെ കയ്യിൽ കിട്ടാന്ന് വെച്ചാ ഭാഗ്യല്ലേ വലിയുഞ്ഞേ. ഇപ്പൊ നിന്റെ ആ സൂര്യനില്ല, ഇപ്പൊ ചന്ദ്രനാ വിടർന്ന് നിൽക്കുന്നത്, പൗർണമി ചന്ദ്രൻ. എന്നാ പിന്നെ ഫയല് നോട്ടൊക്കെ നാളെ ആക്കല്ലേ. വണ്ടി പോട്ടെ. വരുന്നുണ്ടോ നോക്ക്, ആരെങ്കിലും വന്ന് ചോദിച്ചാ ഡെക്കറേഷൻ ആണെന്നങ്ങ് പറയണം. സ്വിച്ച് ഓൺ കർമ്മം ചെയ്യുമ്പോ സർക്യൂട്ട് ഷോർട്ടായി കത്തി കരിയണം, സൂക്ഷിച്ചു വേണം, കണ്ടുപിടിച്ച അറിയാലോ. ഇതൊന്ന് കത്തി അമർന്ന നാളെ രാവിലെ 10 മണിക്ക് സിംഗപ്പൂരിലേക്ക് ഫ്ലൈറ്റ്, പിന്നെ ജീവിതം മാറുക. ഇപ്പൊ അത് മാത്രം മതി നമ്മുടെ മുന്നില്. ശരി വാ, ലൈൻ കണക്ട് ചെയ്യാം. അതവിടെ വെക്കണ്ട, അങ്ങോട്ട് വെച്ചോ. ഇതാണ് ഇങ്ങോട്ട്. നീ ഇതെവിടെയായിരുന്നു? ഇതാ പിടിക്കട്ടെ. സംശയം ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞതല്ലേ, അങ്ങനെ ഒരു സംശയം ഉണ്ടായാൽ ഇനി ഉദ്ഘാടനം നടക്കില്ല. നന്ദന, ഞാൻ ഈ കാര്യം ഇന്നലെ ബ്രോയോട് പറഞ്ഞതാ.
തന്റെ ഭാര്യ ഇല്ലാതെ എന്ത് കമ്പനിയും തുടങ്ങാനാണ് ബ്രോയിനോട് ഇവിടെ ചോദിച്ചത്? ഞാനെന്ത് മറുപടി പറയാ? ബ്രോ ചോദിച്ച ന്യായമല്ലേ? ന്യായോ അന്യായോ അല്ല ഇവിടുത്തെ പ്രശ്നം. സുബ്രുവിന്റെ കസൻ തുടങ്ങുന്ന കമ്പനിയുടെ ഉദ്ഘാടനത്തിന് കല്യാണിയുടെ പ്രസൻസ് എന്തിനെന്ന് ആന്റി ചോദിച്ചാ എന്ത് പറയും? ബി പ്രാക്ടിക്കൽ മാൻ. അതുകൊണ്ട് തൽക്കാലം ഉദ്ഘാടനം കഴിയുന്നത് വരെയെങ്കിലും കല്യാണി ഒന്ന് മാറി നിൽക്കുന്നതാ നല്ലതെന്ന് എന്റെ അഭിപ്രായം. അത് നടക്കില്ല നന്ദന, നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം. നീ കല്യാണം എടുത്തേ, ഞാൻ വണ്ടി എടുത്ത് മാറ്റാം. റെഡിയല്ലേ ആനന്ദ്? സോറി കുറച്ച് ലേറ്റായി. അതേ സമയാവുന്നല്ലോ, അവരെന്താ വരാത്തെ? വരും. അതല്ല, എനിക്ക് അമ്മനി ബ്രോയുടെ വല്ലതാണെന്ന് അമ്മക്ക് മനസ്സിലായി. അതൊന്നും അറിയാൻ പോകുന്നില്ല സാർ, ഇനി 10 മിനിറ്റും കൂടെ ഉള്ളു. കൃത്യസമയത്ത് തന്നെ ഉദ്ഘാടനം നടക്കും. അതിനെ ശ്രുതി, നമുക്ക് മാറാം. ഇളയമാരെ ഇട്ട് പിടിച്ച വന്നോട്ടെ അരവിന്ദ്, നമുക്കെന്താ? സുബ്രു പ്രത്യേകം ക്ഷണിച്ചത്, പക്ഷെ വരാൻ വേണ്ടിയായിരുന്നില്ല. വെൽക്കം ആന്റി, വെൽക്കം അങ്കിൾ. താങ്ക്സ്. വൈകില്ലല്ലോ സുബ്രു? ഇല്ലെങ്കിലേ, കറക്റ്റ് സമയം. ആന്റി, ആദ്യം നാടൻ മുറിക്കണം, പിന്നെ തിരുതെളിക്കൽ, അത് കഴിഞ്ഞിട്ട് സ്വിച്ച് ഓൺ കർമ്മം കൂടി. ഇത് കമ്പനിയുടെ മാനേജർ അലൻ മാത്യു. ഹായ് മാഡം. ഹലോ. സ്റ്റാഫുകളെ കുറച്ചുപേരെ മാത്രമേ അറിയിച്ചിട്ടുള്ളൂ, മറ്റുള്ളവരൊക്കെ പ്രവർത്തനം തുടങ്ങുന്ന മുറയ്ക്ക് വരുത്താന്ന് കരുതി. എന്നാ പിന്നെ സമയം തെറ്റിക്കണ്ടേ? ഉദ്ഘാടന കർമ്മം നടത്താം അല്ലേ? അതെ,